ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പി എഫ് കെ വ്ളോഗ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത്, നിലവിൽ നമ്മൾക്കൊരു മോണിറ്റൈസറായ ചാനലുണ്ട് എങ്കിൽ ഒരു രണ്ടാമത്തെ ഒരു ചാനൽ നമ്മൾ ഈ ഒരു നിലവിലുള്ള എക്സിസ്റ്റിംഗ് ആഡ്സെൻസ് അക്കൗണ്ടിലേക്ക് എങ്ങനെയാണ് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളുടെ ചാനൽ ഈ ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ ടാബിൽ പോയി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു ഓപ്ഷനാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളെ സ്റ്റെപ്പ് വൺ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. രണ്ടാമത്തെ സ്റ്റെപ്പിൽ സ്റ്റാർട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു മോണിറ്റൈസേഷൻ്റെ പേജിലേക്ക് പോകും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് യെസ് ഐ ഹാവ് ആൻ എക്സിസ്റ്റിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കിട്ടും. അത് അല്ലെങ്കിൽ നോ ഐ ഡോണ്ട് ഹാവ് ആൻ എക്സിസ്റ്റിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ഓപ്ഷനും കിട്ടും. അപ്പോൾ നിങ്ങൾ പുതിയതായിട്ടാണ് ഇത് മോണിറ്റൈസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷനാണ് കൊടുക്കേണ്ടത്. അല്ല, നിങ്ങൾ നിലവിൽ നിങ്ങൾക്കൊരു ചാനൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് ഓപ്ഷനാണ് നിങ്ങൾ കൊടുക്കേണ്ടത്, യെസ് ഐ ഹാവ് ആൻ എക്സിസ്റ്റിംഗ് ആഡ്സെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് യു ആർ ഓൺലി അലോഡ് വൺ ആഡ്സെൻസ് അക്കൗണ്ട് പെർ പേഴ്സൺ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഒരു ആഡ്സെൻസ് അക്കൗണ്ടാണ് നമ്മൾ ഐഡിയിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. മറ്റേത് നമ്മൾ കൂടുതൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മൾട്ടിപ്പിൾ അക്കൗണ്ടിൻ്റെ വിഷയമൊക്കെ വന്നിട്ട് ബ്ലോക്ക് ആവും. അപ്പോൾ നിങ്ങൾ ഈ താഴെ കാണുന്ന കണ്ടിന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിലവിൽ നിങ്ങൾക്കുള്ള ആഡ്സെൻസ് അക്കൗണ്ടിൻ്റെ ജിമെയിൽ ഐ ഡി ഏതാണോ ആ ജിമെയിൽ ഐ ഡി സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു പഴയ, അതായത് നിലവിലിപ്പോൾ നിങ്ങൾ ആക്റ്റീവായിട്ടുള്ള ആഡ്സെൻസിലേക്ക് പോകും. അതിൻ്റെ എല്ലാ കാര്യങ്ങളും, ആഡ്സെൻസ് പബ്ലിഷിംഗ് ഐ ഡി, അതിൻ്റെ നിങ്ങൾ കൊടുത്ത അഡ്രസ്സ്, കാര്യങ്ങൾ, നിങ്ങളുടെ വെബ്സൈറ്റ്, എല്ലാ ഡീറ്റെയിൽസും ഇവിടെ വരും. അപ്പോൾ നിങ്ങൾ താഴേക്ക് സ്ക്രോള് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും അക്സെപ്റ്റ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ലിങ്ക് യുവർ ഹോസ്റ്റ് അക്കൗണ്ട് വിത്ത് യുവർ ആഡ്സെൻസ് അക്കൗണ്ട് ഫോർ ഈസി സെറ്റപ്പ്, ക്ലിക്ക് അക്സെപ്റ്റ് അസോസിയേഷൻ ടു പ്രൊസീഡ് എന്ന് പറഞ്ഞിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറയും. അവിടെ അക്സെപ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ആ ഒരു യൂട്യൂബിൻ്റെ പേജിലേക്ക് തന്നെ റീഡയറക്റ്റ് ആവും. ഇനി നിങ്ങൾ ഫ്യൂ സെക്കൻഡ് കൊണ്ട്, കുറച്ച് സെക്കൻഡ് കൊണ്ട് നിങ്ങൾ റീഡയറക്റ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ താഴെയുള്ള റീഡയറക്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീഡയറക്റ്റ് ആവുന്നതാണ്. നിങ്ങളുടെ ആ ഒരു യൂട്യൂബിൻ്റെ മെയിൻ പേജിലേക്ക് റീഡയറക്റ്റ് ആവും. അതോടുകൂടി നിങ്ങളുടെ ആ ഒരു പുതിയ ചാനൽ നിലവിലുള്ള ആഡ്സെൻസുമായി അസോസിയേറ്റ് ആകും. പിന്നെ നിങ്ങൾക്ക് മൂന്നാമത്തെ സ്റ്റെപ്പായ നിങ്ങളുടെ ഈ ഒരു യൂട്യൂബിൻ്റെ റിവ്യൂ ആണ് മോണിറ്റൈസേഷന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ ആ റിവ്യൂ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലും മോണിറ്റൈസ് ആയി കഴിഞ്ഞാൽ നിലവിലുള്ള ആഡ്സെൻസ് അക്കൗണ്ടിലേക്ക് നിങ്ങളുടെ പുതിയ ചാനൽ കൂടി ആഡായിട്ട് വരുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ ഓൾറെഡി കുറച്ച് മുന്നേ ഇത് ഒരു റീഅപ്ലിക്കേഷൻ ചെയ്ത ഒരു ചാനലായതുകൊണ്ട് ഇപ്പോൾ വീണ്ടും എൻ്റെ ക്രൈറ്റീരിയ ഒക്കെ കംപ്ലീറ്റ് ആയതുകൊണ്ട് എനിക്കിവിടെ എങ്ങനെ വന്നിരിക്കുന്നത്, യുവർ റീഅപ്ലിക്കേഷൻ ഈസ് അണ്ടർ റിവ്യൂ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ 2019 റീഅപ്ലിക്കേഷൻ ചെയ്തിരുന്നു. അപ്പോൾ അന്നത്തെ ഡേറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമാണിത് ചെയ്യുന്നതെങ്കിൽ ഇത്തരത്തിലായിരിക്കുമല്ലോ നിങ്ങൾക്ക് വരാം മൂന്നാമത്തെ സ്റ്റെപ്പിൻ്റെ അവിടെ റിവ്യൂ പെൻഡിംഗ് എന്ന അല്ലെങ്കിൽ റിവ്യൂവിങ് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു നിങ്ങൾക്ക് മെസ്സേജ് വരിക. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് നിലവിലുള്ള ഒരു ആഡ്സെൻസ് അക്കൗണ്ടിലേക്ക് പുതിയ ഒരു ചാനലും കൂടി ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. യാതൊരു കോംപ്ലിക്കേഷൻസ് ഇല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ പുതിയ ചാനൽ നിങ്ങൾ മോണിറ്റൈസ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തരത്തിൽ അസോസിയേറ്റ് ചെയ്യാം. വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചാനലിൻ്റെ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നല്ലൊരു ടിപ്പുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ടിൽ ദാൻ ബൈ ബൈ.